ലോകത്തെ ഏറ്റവും മനോഹരങ്ങളായ പനോരമ റൂട്ടുകളിൽ ഒന്നാണ് സ്വിറ്റ്സർലൻഡിൽ നിന്നും ഇറ്റലിയിലേക്കുള്ള ബെർണിന റൂട്ട്. ഈ കാണുന്ന മഞ്ഞു കാഴ്ചകൾ സ്വിറ്റ്സർലൻഡിലെ ബെർണിന എക്സ്പ്രസിൽ നിന്നുള്ളതാണ്. ട്രെയിൻ ജനാലയുടെ ഗ്ലാസ് താഴ്ത്തി പുറത്തുനിന്നും വീശുന്ന മഞ്ഞുകാറ്റിന്റെ കുളിരിൽ വരച്ചാണ് തൂമഞ്ഞിന്റെ ഭംഗി ക്യാമറയിൽ ഒപ്പാനുള്ള ശ്രമം. സ്വിറ്റ്സർലൻഡിലെ കോറിൽ നിന്ന് തുടങ്ങി യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള പ്രദേശങ്ങളെ താണ്ടി ഇറ്റലിയിലെ ടിറാനോയിൽ അവസാനിക്കുന്ന റെയിൽപാതയ്ക്ക് 144 കിലോമീറ്റർ ദൂരമാണുള്ളത്. വിന്ററിൽ ബെർണിന റൂട്ടിലെങ്ങും മഞ്ഞിന്റെ മയാവിലാസങ്ങളാണെങ്കിൽ സമ്മറിൽ ഗ്രാമഭംഗിക്ക് പുറമെ താഴ്വാരങ്ങളും തടാകങ്ങളും പർവ്വതങ്ങളും ഒക്കെ കൂടി സമ്മേളിക്കുന്ന ടിപ്പിക്കൽ ഒരു സ്വിസ് പോസ്റ്റ് കാർഡിന്റെ ഭംഗിയാണ് ഈ പാതയിൽ എവിടെയും. വർണ്ണങ്ങളിൽ പറഞ്ഞാൽ പ്രകൃതിക്ക് ഇവിടെ വിന്ററിൽ തൂവെള്ളയും സമ്മറിൽ പച്ചയുമാണ് നിറങ്ങൾ. ബെർണിന പാതയിൽ എവിടെ നോക്കിയാലും ഏത് സീസണിലും മനോഹര കാഴ്ചകൾ മാത്രമാണെങ്കിലും വിന്റർ തന്നെ ബെർണിന എക്സ്പ്രസ്സിലെ യാത്രയ്ക്ക് തിരഞ്ഞെടുത്തത് മഞ്ഞുമലകൾക്കിടയിലൂടെയുള്ള ട്രെയിൻ യാത്രയുടെ ഭംഗിയും വ്യത്യസ്തതയും ഓർത്താണ്. ഒറ്റ വാക്കി പറഞ്ഞാൽ അവർണ്ണനീയം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇനി നമുക്ക് യാത്രയുടെ ആരംഭം മുതൽ തുടങ്ങാം. സ്വിസ് പ്രവിശ്യയായ ഗ്രൗബണ്ടന്റെ തലസ്ഥാനമായ കൂർലെ സ്റ്റേഷനിൽ നിന്നും എല്ലാ ദിവസവും രാവിലെ 8:30 ബെർണിന എക്സ്പ്രസ് പുറപ്പെടുന്നത്. ഇതൊരു പനോരമ ട്രെയിൻ ആയതുകൊണ്ട് പ്രധാനമായും ടൂറിസ്റ്റുകളാണ് ഇതിലെ യാത്രക്കാർ. കൊറോണയ്ക്ക് മുമ്പുള്ള കാലത്ത് ഈ ട്രെയിനിൽ തദ്ദേശീയ ടൂറിസ്റ്റുകളെക്കാൾ വിദേശ ടൂറിസ്റ്റുകളായിരുന്നു കൂടുതൽ. നല്ല തിരക്കുള്ള ട്രെയിൻ ആണെങ്കിലും കൊറോണ വിട്ടൊഴിയാതെ നിൽക്കുന്നതുകൊണ്ട് ഇന്ന് യാത്രക്കാരും അതിൽ തന്നെ രാജ്യത്തിന് പുറമേ നിന്ന് വരുന്നവരും ഒക്കെ തീർത്തും കുറവാണ്. ടൂറിസം നല്ല രീതിയിൽ നടന്നു പോയിരുന്നൊരു രാജ്യത്തെ കൊറോണ എങ്ങനെ ബാധിക്കും എന്നതിന്റെ നേർക്കാഴ്ചയാണ് ബെർണിന എക്സ്പ്രസ്സിലെ തിരക്കൊഴിഞ്ഞ കമ്പാർട്ട്മെന്റുകൾ. ഈ ട്രെയിനിലെ 2 ബോഗികൾ ജനറലാണ്. തുറസായ പനോരമ കോച്ചുകളെ അപേക്ഷിച്ച് ഇതിൽ പുറം കാഴ്ചകൾക്ക് അത്ര കാഴ്ച വിസ്താരമില്ല. പനോരമ കോച്ചുകളിൽ പക്ഷേ റിസർവേഷൻ നിർബന്ധമാണ്. സീസൺ അനുസരിച്ച് 10 മുതൽ 16 സ്വിസ് ഫ്രാങ്ക് വരെയാണ് ഇതിന് നൽകേണ്ടത്. സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇറ്റലി വരെ എത്താനെടുക്കുന്ന 4 മണിക്കൂർ 15 മിനിറ്റ് യാത്രയ്ക്ക് റിട്ടേൺ ടിക്കറ്റ് അടക്കം 69 സ്വിസ് ഫ്രാങ്ക് ആണ് ടിക്കറ്റ് പ്രൈസ്. എന്നാൽ ഇതിലും ലാഭത്തിൽ യാത്ര ചെയ്യാൻ വേറൊരു വഴിയുമുണ്ട്. സ്വിസ് മുനിസിപ്പാലിറ്റികളിൽ നിന്നും പഞ്ചായത്തുകളിൽ നിന്നും നേരത്തെ ബുക്ക് ചെയ്താൽ 45 ഫ്രാങ്കിന് കിട്ടുന്ന സ്വിസ് ട്രാവൽ ഡേ ടിക്കറ്റാണത്. ആൽപ്സ് പർവ്വതത്തെ ഏറ്റവും ഉയരത്തിൽ മറികടക്കുന്ന റെയിൽപാത എന്ന വിശേഷവും ബെർണിന പാതയ്ക്ക് സ്വന്തമാണ്. സമുദ്രനിരപ്പിൽ നിന്നും 585 മീറ്റർ മുകളിലുള്ള കൂറിൽ നിന്ന് പുറപ്പെട്ട് 2253 മീറ്റർ ഉയരത്തിൽ ആൽപ്സിനെ മറികടന്ന് 429 മീറ്ററിൽ കടക്കുന്ന ടിറാനോയിൽ ഓട്ടം അവസാനിപ്പിക്കുന്നതാണ് ബെർണിനയുടെ റൂട്ട്. 196 പാലങ്ങളും 55 തുരങ്കങ്ങളും കടന്നാണ് ഈ യാത്ര. എല്ലാം തന്നെ സ്വിസ് എഞ്ചിനീയറിംഗ് മെഗവിന്റെ നേർക്കാഴ്ചകളാണ്. 1898 പണി തുടങ്ങി 1910 ട്രെയിൻ ഓടിത്തുടങ്ങി എന്നറിയുമ്പോൾ ആ എഞ്ചിനീയറിംഗ് മികവിന് ഒരു സല്യൂട്ട് കൊടുക്കാൻ തോന്നിപ്പോകും. ഇതിലെ പാലങ്ങൾ ഹൈലൈറ്റാണ്. 400 മീറ്റർ ഉയരത്തിൽ ആർച്ച് മാതൃകയിൽ 5 കിലോമീറ്റർ നീളത്തിൽ വരെയാണ് ചില പാലങ്ങൾ. നല്ല വൃത്തിയുള്ള പനോരമ കോച്ചിൽ കടന്നു പോകുന്ന കാഴ്ചകളെ വിശദമാക്കുന്ന ഓഡിയോ ഗൈഡ് ഇംഗ്ലീഷ്, ഇറ്റാലിയൻ, ജർമ്മൻ, ഫ്രഞ്ച് ഭാഷകളിൽ ലഭ്യമാണ്. കൂടാതെ വിശദമായ ബുക്ക്ലെറ്റുകളും റെഡിയാണ്. വിശാലമായ പനോരമ വിൻഡോകൾക്ക് താഴെ ബോഗിയിൽ ആരെങ്കിലും കുത്തി വരച്ചതാണോ എന്ന് സംശയിച്ചെങ്കിലും ഇങ്ങനെയും ഡിസൈൻ ഉണ്ടെന്ന് ഒന്നുകൂടെ നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ആൽപ്സിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് വിന്ററിൽ ബെർണിന എക്സ്പ്രസ്സിലെ യാത്രക്കാരിൽ നല്ലൊരു ഭാഗവും സ്കീയിങ്ങിനായി ഇറങ്ങിയവരാണ്. വിവിധതരം മഞ്ഞുകാല വിനോദങ്ങളിൽ ഏർപ്പെട്ടവരെയും കാണാം. ആൽപ്സിന്റെ അപ്പുറവും ഇപ്പുറവുമായി കിടക്കുന്ന വടക്ക് തെക്ക് യൂറോപ്പുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാതയെന്നും ബെർണിന പാതയെ വിശേഷിപ്പിക്കാം. ജർമ്മൻ, റെറ്റോ റൊമാനിഷ്, ഇറ്റാലിയൻ എന്നീ ഭാഷകളും വിവിധ സംസ്കാരങ്ങളും ബെർണിന റോട്ടിൽ കൈകോർക്കുകയാണ്. പൈൻ മരങ്ങളുടെയും ക്രിസ്മസ് ട്രീകളുടെയും നാട്ടിൽ നിന്നും ഈന്തപ്പനകളുള്ള മെഡിറ്ററേനിയൻ ഭൂപ്രകൃതിയിലേക്കാണ് ബെർണിനയുടെ പോക്ക്.
പനോരമ കോച്ചിൽ പുറം കാഴ്ചകൾക്ക് നല്ല ചേലാണെങ്കിലും വീഡിയോ എടുക്കുമ്പോൾ ഗ്ലാസിൽ വെയിലടിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് ചിത്രങ്ങൾക്ക് വ്യക്തത കുറവായിരുന്നു. അതുകൊണ്ട് ജനറൽ കോച്ചിലേക്ക് വന്ന് ഗ്ലാസ് താഴ്ത്തി വെച്ചായി തുടർന്നുള്ള കാഴ്ചകൾ. ബെർണിന റൂട്ടിൽ ഇടയ്ക്ക് റോഡും റെയിലും സമാന്തരമായാണ് പ്രയാണം. വളഞ്ഞു പുളഞ്ഞു പോകുന്ന പാതയിൽ വാഹനങ്ങൾ ട്രെയിനിനെ മറികടക്കുമെങ്കിലും ലെവൽ ക്രോസുകളുടെ ആനുകൂല്യത്തിൽ ട്രെയിൻ വീണ്ടും മുന്നിലെത്തും. യാത്രയ്ക്ക് കഴിയുന്നതും കാലാവസ്ഥാ പ്രവചനം നോക്കി വെയിലുള്ള ദിവസം വേണം തിരഞ്ഞെടുക്കാൻ. ഏത് സീസണിലും ഭംഗിയുള്ള കാഴ്ചയ്ക്ക് അതായിരിക്കും നല്ലത്. ബെർണിന എക്സ്പ്രസ്സിന് എന്താണ് ഇടിവെട്ട് ചുവപ്പ് കളർ എന്നുള്ള എൻ്റെ ശങ്ക തൂവെള്ള മഞ്ഞുമായുള്ള കോൺട്രാസ്റ്റിൽ അലിഞ്ഞില്ലാതായി. മഞ്ഞിൽ ഇത്രയും എടുത്തു കാണിക്കുന്ന മറ്റൊരു കളറുണ്ടോ എന്ന് സംശയമാണ്. സമ്മറിലെ പച്ചപ്പിലാണെങ്കിലും ചുവന്ന ബെർണിന എക്സ്പ്രസിൻ്റെ വരവ് ആരും ഒന്ന് നോക്കി നിന്നു പോകും. ചിലയിടങ്ങളിൽ റെയിൽപാതയ്ക്ക് ഇരുവശവും മഞ്ഞുഭിത്തികളാണ്. ട്രെയിനുകൾക്ക് കടന്നു പോകാനായി മാത്രം മഞ്ഞിൽ വഴിവെട്ടിയതാണെന്ന് തോന്നിപ്പിക്കും. ബെർണിന എക്സ്പ്രസ്സിന് പുറമെ വേറെയും ട്രെയിനുകൾ സർവീസ് നടത്തുന്ന ഈ റൂട്ടിൽ ഏത് കടുത്ത മഞ്ഞുവീഴ്ചയിലും ട്രെയിനുകൾ ഓടിയിരിക്കും. കടുത്ത മഞ്ഞുവീഴ്ചയുള്ളപ്പോൾ ട്രെയിൻ എഞ്ചിന് മുന്നിൽ മഞ്ഞിനെ വകഞ്ഞു മാറ്റുന്ന യന്ത്രവും പ്രവർത്തിപ്പിച്ചാണ് ട്രെയിനുകൾ ഓടുക. സമ്മറിൽ ഹരിത ഭംഗി അണിഞ്ഞു നിൽക്കുന്ന ഇടങ്ങളെല്ലാം ഇപ്പോൾ മഞ്ഞ പുതച്ച് നിൽപ്പാണ്. ആകെ പുറമേക്ക് കാണുന്നത് പർവ്വതങ്ങളുടെ തലപ്പൊക്കവും ഉയർന്ന മരങ്ങളും മാത്രം. സമുദ്രനിരപ്പിൽ നിന്നും 2,093 മീറ്റർ ഉയരത്തിലുള്ള ബെർണിന ഡിയ വൊലേസ സ്റ്റേഷനിൽ ആളുകൾ കൂടുതൽ ഇറങ്ങുന്നതും കേബിൾ കാർ കണക്ഷൻ എടുത്ത് 2,921 മീറ്റർ ഉയരത്തിലുള്ള സ്റ്റേഷനിലെത്തി സ്കീയിങ്ങിന് പോകാനാണ്. ട്രെയിനിൽ പോകുമ്പോൾ മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുകയാണെന്ന് തോന്നുമെങ്കിലും പലയിടങ്ങളിലും സ്കീയിങ്ങിന് വേണ്ടി വരുന്നവർക്ക് താമസവും ഭക്ഷണവും ഒരുക്കുന്ന വിശ്രമ ഇടങ്ങൾ ഈ മഞ്ഞിനിടയിൽ പലയിടത്തുമുണ്ട്. മഞ്ഞ് കണ്ടാൽ ചടഞ്ഞുകൂടുന്ന നമ്മളെപ്പോലല്ല ഇവിടുത്തുകാർ. മഞ്ഞിനെ ആഘോഷമാക്കാനും ഫിറ്റ്നസ് നിലനിർത്താനും എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവർക്ക് നന്നായിട്ടറിയാം. മഞ്ഞുകാലം മാറിയാൽ ഇവിടമെല്ലാം ട്രക്കിങ്ങിനും അന്തമില്ലാ കാഴ്ചകൾ കണ്ട് നടക്കുന്നവരുടെയും വിഹാര കേന്ദ്രമായി മാറും. അങ്ങ് ദൂരെ ഒരു കറുത്ത രേഖ പോലെ കാണുന്നത് ഒരു റിസർവോയറിന്റെ ഭിത്തിയാണ്. ആ കെട്ടിന് ഇരുവശവും ഇപ്പോൾ മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളെല്ലാം വേനലിൽ തടാകങ്ങളാണ്. കടുത്ത ശൈത്യത്തിൽ വെള്ളമുറഞ്ഞ് ഇപ്പോൾ കട്ടിയായിട്ടിരിക്കുന്ന തടാകത്തിന്റെ ഉപരിതലത്തിലൂടെ ആളുകൾ നടന്നു പോകുന്നുണ്ട്. ആൽപ്സിലെ മഞ്ഞുരുകി രൂപം കൊണ്ട തടാകത്തെ റിസർവോയറിന്റെ ഭിത്തിയാൽ 2 തടാകങ്ങളാക്കി വേർതിരിച്ചിരിക്കുന്നു. വേനലിൽ ലേക്ക് ബിയാൻകോയിലെ വെള്ളത്തിന് മിൽക്കി വൈറ്റ് കളറാണെങ്കിൽ ലേക്ക് നീറോയിലെ വെള്ളത്തിന് നീലയും കറുപ്പും ഇടകലർന്ന നിറമാണ്. ബിയാൻകോയിലെ വെള്ളമാണ് കുടിവെള്ള ശേഖരണത്തിന് എടുക്കുന്നത്. ഈ റിസർവോയർ കടന്ന് പിന്നെയും പോകുമ്പോൾ ബെർണിന റെയിൽപാതയിലെ ഏറ്റവും ഉയർന്ന സ്റ്റേഷനിലെത്തും. ബെർണിന ഒസ്പീസിയോ എന്ന ഈ സ്റ്റേഷൻ ആൽപ്സിന് മുകളിൽ 2,253 മീറ്റർ ഉയരത്തിലാണ്. ട്രെയിനിനുള്ളിൽ മാത്രം ഇരുന്നാൽ പോരല്ലോ. ട്രെയിനിൽ നിന്നും ഇറങ്ങി പാളത്തിലൂടെ ഒന്ന് നടന്നു നോക്കി. ഒറ്റവരിപ്പാതയിൽ സ്റ്റേഷനുകളിലാണ് ക്രോസിംഗ്. നേരത്തെ കണ്ട മഞ്ഞുറഞ്ഞു കിടക്കുന്ന റിസർവോയറിന്റെ അടുത്തേക്ക് ആളുകൾ പോകുന്നുണ്ട്. തടാകത്തിന് മുകളിലൂടെയുള്ള നടത്തം വിന്ററിൽ മാത്രം നടക്കുന്ന കാര്യമായതുകൊണ്ട് ഒന്ന് പോയി നോക്കാമെന്ന് വെച്ച് കുറച്ച് ദൂരം നടന്നു പോകും. മഞ്ഞിൽ ഉപയോഗിക്കുന്ന നനയാത്ത നീളമുള്ള ഷൂവിൻ്റെ സ്ഥാനത്ത് സാധാ സ്പോർട്സ് ഷൂ ധരിച്ചുള്ള ശ്രമം അധികം നീണ്ടില്ല. തിരിച്ച് സ്റ്റേഷനിലെത്തി വീണ്ടും ട്രെയിൻ പിടിച്ചു. Thank you.
ഇതേവരെ ട്രെയിൻ ഉയരത്തിലേക്കാണ് ഓടിക്കൊണ്ടിരുന്നതെങ്കിൽ ഇനി പതിയെ ഇറക്കത്തിലേക്കാണ് യാത്ര. വടക്കൻ ആൽപ്സിൽ നിന്നും തെക്കൻ ആൽപ്സിലേക്ക് ബെർണിന എക്സ്പ്രസ് കടന്നു കഴിഞ്ഞു. ഇനി മുതൽ ഇറ്റാലിയനാണ് ഭാഷ. 2091 മീറ്റർ ഉയരത്തിലുള്ള ആൽപ് ഗ്രൂം ആണ് സൗത്ത് സൈഡിലെ ആദ്യ സ്റ്റേഷൻ. ചില സ്റ്റേഷനുകളിൽ ക്രോസിംഗിനും സൈറ്റ് സീയിങ്ങിനുമായി ട്രെയിൻ കൂടുതൽ സമയം നിർത്താറുണ്ട്. സമ്മറിൽ യാത്ര ചെയ്യുമ്പോൾ മെഡിറ്ററേനിയൻ ഭൂപ്രകൃതിയിലേക്ക് മാറുന്ന ദൃശ്യങ്ങൾ വിന്റർ കാലത്ത് മഞ്ഞു മൂടിക്കിടക്കുമ്പോൾ അത്രത്തോളം വ്യക്തമല്ല. ആൽപ്സിന് മുകളിലെ വിശാലതയും പർവ്വത പാതകളും പതിയെ ഗ്രാമ നഗര കാഴ്ചകൾക്ക് വഴിമാറും. ആൽപ്സിന് വടക്കു ഭാഗത്തെ മഞ്ഞു കാഴ്ചകളുടെ ആഴവും പരപ്പും ചേലും തെക്കൻ ഭാഗത്തില്ല. മഞ്ഞു കാഴ്ചകളായിരുന്നു പ്രധാന ലക്ഷ്യമെന്നതുകൊണ്ട് ബെർണിന എക്സ്പ്രസിന്റെ അവസാന സ്റ്റോപ്പായ ടിറാനോ വരെ പോവാതെ ലേ പ്രെസേ എന്ന സ്റ്റോപ്പിൽ ട്രെയിൻ ഇറങ്ങി. വിന്റർ സീസണിൽ അവസാന സ്റ്റോപ്പ് വരെ പോയി വന്ന റൂട്ടിൽ തന്നെ തിരികെ വരാനേ നിവൃത്തിയുള്ളൂ. എന്നാൽ സമ്മറിൽ ഇറ്റലിയിലെ ടിറാനോയിൽ നിന്നും ബസ്സിൽ സ്വിറ്റ്സർലൻഡിലെ ലുഗാനോ വഴി തിരിച്ചു വരാം. സമ്മറിലെ ഈ ബസ് യാത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. തെക്കൻ യൂറോപ്പിന്റെ മെഡിറ്ററേനിയൻ ഭംഗി കണ്ടുള്ള ഈ റൂട്ടിൽ 48 ഹെയർപിൻ വളവുകളാണുള്ളത്. ബെർണിന എക്സ്പ്രസ് അതിന്റെ അവസാന സ്റ്റോപ്പിലേക്കുള്ള യാത്ര തുടർന്നു. വന്ന റൂട്ടിൽ തന്നെ മടങ്ങിപ്പോവാൻ റെഡിയായി മറ്റൊരു ട്രെയിനായി കാത്തിരുന്നു ഞാനും. സ്വിറ്റ്സർലൻഡിലെ ബെർണിന റൂട്ടിൽ നിന്നും മനോരമ ഓൺലൈനു വേണ്ടി ടിജി മറ്റം.